ഹലോ പറടാ നിധി എന്തോ നിധി ഡേ ഉള്ളയാണ് അവിടെ അന്നത്തെ കണക്കാവൂ മറ്റേ അവൻ വേണോ ഉച്ച അന്നത്തനക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല അവണ്ടെങ്കിലേ ഞാൻ ഉള്ളു അന്നത്തനക്ക് നിന്നോടൊന്ന് എനിക്ക് പണികിട്ടാൻ ഒരു പേടിയുണ്ട് അവൻ്റെ ടൂർ പോകാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് പോവാം അവൻ ഇങ്ങനെയുള്ള കാര്യത്തിന് വരാൻ പാടാ ടൂർ പോകാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നാൽ മതി അവൻ ഉണ്ടെങ്കിൽ നീ എന്നെ വിളി ആ ഓക്കേടാ നമുക്ക് പോടാ ഇന്ദ്ര നീനായി പോയി അത് കുഴപ്പമൊന്നുമില്ല അത് കുഴപ്പമൊന്നുമില്ല അത് പിന്നീടാടാ നമുക്ക് എന്ത് ഇവൻ എന്നാലും പോണോ ഇവൻ ആ പിന്നെയും തുടങ്ങി അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇവ ഉണ്ടാണ്ട ഞാൻ വന്ന അപ്പൊ നമ്മൾ പോകുന്നു അടിച്ചു പൊളിക്കുന്നു അപ്പൊ എങ്ങനാ ഓക്കെ അല്ലേ കൈ വേടളിയാ കൈ ഓക്കെ ഓക്കെ പെട്ടെന്ന് പോടാടാ യാ ഈ സ്ഥലം എത്ര പന്തിയല്ലെന്ന് തോന്നുക ഇതുവരെ നമ്മൾ പോയണക്കല്ല ഇവിടെ വരുമ്പോ എന്തോ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു എടാ ഇപ്പം വരെ ഒരു കുഴപ്പമില്ല ഇനി നീ ആയിട്ട് കുളവാക്കായിരുന്നു അത് നിനക്കെന്തിനാടാ ടെൻഷൻ നിന്നെ ഞങ്ങൾ കൊല്ലാനൊന്നും കൊണ്ടുപോല ഒന്നുമില്ല നീരാണല്ലോ ഇതിലും വലിയ കാട്ടിലൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയേക്കുന്നു അപ്പോഴാ ഇത് അതൊക്കെയുള്ള കാര്യം നീച്ചു പേരും ഇങ്ങട് ഞാൻ ആണാണോന്ന് ഇത്ര സംശയം തന്നെ നിന്റെ ആണത്തെ ഞാൻ അന്ന് കോളേജിൽ റാങ്ങിയ സമയത്ത് കണ്ടതാ പിന്നെ സംസാരിക്കുറക്കിട്ട് നീ ഒന്ന് കിണിക്കുന്ന ഇവനെ പണിക്ക ഇല്ല
ഓക്കെ അല്ലേ? കൈയോട്. ആ കാണുന്ന കാട്ടിന്റെ അടുവിലാണ് ഞാൻ പറഞ്ഞ സ്ഥലം. എന്നെത്താനടങ്ങ്. മൂലക്കുരുവാന്നും പറഞ്ഞു മുഖ്യതാത്യാവസ്റ്ററിന്റെ മോക്കെ ലവ് ലെറ്റർ എന്നിട്ട് പൊക്കിയപ്പം പേടിച്ച് വീട്ടിൽ കയറി ഇരുന്നിട്ട് ഇപ്പൊ എല്ലായിടത്തും പറഞ്ഞു മൂലക്കുരുവാണ്. അപ്പൊ സത്യം അതാ അല്ലയോ? അതൊക്കെ ഒരു കാലോട. എടാ ഇനി അവൻ പഴയ പരിപാടി കാണിക്കാന്നായിട്ട് വാ നമുക്ക് നോക്കിയെന്ന് പറഞ്ഞു തിരിച്ചു പോവാ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ആരിരിക്കുന്നു? ഇവിടെ ആരിരിക്കുന്നു? അല്ലേ തന്നെ ആരടാ ഈ കാട്ടില്? അവൻ ചുമ്മാ ഇവിടെ പിറകെയായിരിക്കും. പേടിച്ചിരിക്കുന്നുണ്ടാ ഞങ്ങളൊന്നും പറയാതിരുന്നത്. ഇനി ഇവിടെ നിന്ന് കുറച്ചു ദൂരം കൂടെ ഉള്ളൂ. രാവണപുരം എന്ന് പറയുന്ന ഒരു കൊട്ടാരം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൂന്നുപേരും ജീവിതം മാറാൻ പോവാ. എന്തുവാന്ന് പറയാം പറയുമ്പോ സർക്കാർ മൊത്തത്തിൽ നിധിയൊക്കെ എടുത്തോണ്ട് പോയിട്ടില്ലടാ. അപ്പൊ പിന്നെ ബാക്കി പടവണ്ടാരം പോലത്തെ കൊട്ടാരോ എനിക്കൊരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു നിലവറയുണ്ടോ? അവിടെ വിലമതിക്കാനാവാത്ത കുറെ രത്നങ്ങളും വൈഡൂര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇല്ലാത്ത കൊട്ടാരം അവിടേക്ക് അവിടെ പ്രേതബാധ ഉണ്ടെന്നാ പറയുന്നത്. അവിടേക്ക് ആരും ഇതുവരെ കടന്നു വന്നിട്ട് മനുഷ്യ എന്നൊക്കെ പറയുന്ന വെറുതെയാ. നമ്മള് ഈ നിധി എടുക്കാതിരിക്കാൻ പോയ രാജാക്കന്മാരുണ്ടാക്കിയിട്ട കഥകളായതൊക്കെ അതുകൊണ്ട് മറുതെ ഉണ്ടെന്നൊക്കെ
അതും പേടിച്ച് ഒരുത്തനും അങ്ങോട്ട് ചെന്നിട്ടില്ല. എടാ ഇപ്പൊ നമ്മൾ അവിടെ ചെന്നാ നിധി എടുത്തു കഴിഞ്ഞാ പിന്നെ നമ്മളെ ലൈഫ് എന്താവും? പിന്നെ നിന്റെയൊക്കെ ലൈഫ് എന്താവൂടാ? നാലൊരു വലിയ ചെയ്യാനൊരു കണ്ണു മാത്രമാണ് ഈ സാധനം എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പോകുന്ന 500 കോടി 1000 കോടി ഇതിൽ പക്ഷെ ഒരു ശതമാനമായിരിക്കും നമ്മൾ കിട്ടുന്നത്. അത് തന്നെ ചിലപ്പോൾ 10 കോടി വരും. സംഭവം പറഞ്ഞാൽ മനസ്സിലേ 10 കോടി എന്ന് പറയുമ്പോൾ തന്നെ ഒരാൾക്ക് നീ വിധിച്ചു നോക്ക് 3 കോടിയൊക്കെ വരും. 3 അല്ലടാ 3.33. നീ എല്ലാം കണക്കൂട്ടിയായിരുന്നില്ലേ? ആടാ 3 കോടിയൊക്കെ സ്വപ്നത്തിൽ കാണാൻ പറ്റും. നീ ബാ എടാ ഇങ്ങനെയൊക്കെ ജീവിച്ചുകൊണ്ട് എന്തുടാ കാര്യം? വെറുതെ അങ്ങനെ ജീവിച്ച് മരിച്ചാൽ മതിയോ? മക്കളെ ഞാനാണത്. ഞാനാണതാ നിങ്ങൾക്കൊന്നും ഈ കാട്ടി കാര്യം? ഞങ്ങള് വഴിയേറ്റി വന്ന ചേട്ടാ. എന്തിനാ മക്കളെ ഈ മഞ്ഞത്ത് ഇങ്ങനെ കിടക്കുന്നത്? ഇവിടെ കിടന്ന എന്തോ കുഴപ്പം? ഇപ്പൊ കാട്ടാനൊക്കെ ഇറങ്ങുന്ന സമയോ? എന്റെ കൂടെ നിങ്ങള് വാ, കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാ നിങ്ങൾക്ക് കിടക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാണല്ലോ. വാ എന്റെ കൂടെ ഒരുപ്പാ. എന്താ ഉടായ്പ കണ്ടടയാള്? ഞങ്ങൾ ഇവിടെ കിടന്നോളട്ടെ. ഒരു ഉടായ്പില്ല ഒന്നുമില്ല. നിങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ടുള്ള പ്രശ്നം കൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. സ്നേഹത്തോടെ വിളിക്കില്ലേ മക്കളെ നിങ്ങളെ? ഞാൻ എടാ പോയാലോ. നിങ്ങൾ എന്തു സംസാരിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങൾ ബാഗ് ഇട്, കാട്ടാൻ ഇറങ്ങുന്ന സമയം ഇപ്പൊ. പെട്ടെന്ന് വാ എന്റെ കൂടെ വന്നേരെ. വാ ആ ബാഗ് ഇട്. ആ പോണോടാ ഈ വാടേ. ഒന്ന് കൈ വയ്യടേ. ടിക്കു മക്കളെ, ആദ്യം ഞാൻ, എന്നിട്ട് നിങ്ങൾ എന്റെ പുറകെ വന്നാ മതി. എന്തോ ഒരു പന്തിയേട് പോലല്ലേ ഇതല്ലേടാ. നിന്റെ അടുത്ത് ആദ്യം തൊട്ട് പറയുന്ന ഇങ്ങോട്ട് വരണ്ട വരണ്ട. അന്നേരം തൊട്ട് പുറകിൽ ആരോ ഉള്ള കണക്ക് തോന്നുന്നു. എന്തോ എന്തോ നീയൊക്കെ കിടന്ന് ബഹളം വെക്കടാ. അങ്ങനെ കേട്ടാ കലിപ്പോ. നിങ്ങൾ അതൊന്നും നോക്കണ്ട ഒരു കാര്യമില്ല. കൊട്ടാരം ഒന്നും അല്ല, നിങ്ങൾ ധൈര്യമായിട്ട് കേറിക്കും. സോറി.
അയ്യോ